പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. വരവൂർ വക്കീൽ പി കുമാരനെഴുത്തച്ഛൻ കോളേജിൽ ദേശീയ യുവജന ദിനം വിപുലമായി ആഘോഷിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോ നേരത്തെ ഇവിടെ ഷാജി വരുമ്പോ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടുള്ള പിന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തുമായിട്ടുള്ള അറിവ് പങ്കുവെക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമുക്കിപ്പോ സ്വാമി വിവേകാനന്ദൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാലേ. ചരിത്രം പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നതില് തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും മാതൃക എടുക്കേണ്ട ഒരു പുരുഷനാണ് സ്വാമി വിവേകാനന്ദൻ. കാരണം അദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞു ഹിന്ദു മതവിശ്വാസത്തിലൂടെ തന്നെ, പക്ഷെ അതിൽ ഊന്നിക്കൊണ്ട് എന്താണ് സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകളെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. കൽക്കത്തയിൽ അദ്ദേഹം ജനിച്ചത് 1863 1902 അദ്ദേഹം മരണപ്പെടുന്നത് വരെ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ ഈ സമൂഹത്തിനോട് വലിയ സന്ദേശമാണ് പിന്നെ കൊടുക്കാനുണ്ടായത്. അതുകൊണ്ടാണ് കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഒരു മഹത് വചനം പറഞ്ഞത്. എന്താണ്, കേരളം ഒരു എന്താണ് ഭ്രാന്താലയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം അന്ന് കേരളത്തെ സന്ദർശിച്ചപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ എം എസ് ബാലകൃഷ്ണൻ സന്നിഹിതനായിരുന്നു. സ്വാമി വിവേകാനന്ദനും ആധുനിക ഭാരതവും എന്ന വിഷയത്തിൽ നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഫാക്കൽറ്റി അംഗമായ ഷാജി വരവൂർ സംസാരിച്ചു. തുടർന്ന് വിവേകാനന്ദന്റെ ജീവിതം അടിസ്ഥാനമാക്കി ക്വിസ് മത്സരം, പ്രസംഗ മത്സരം എന്നിവയും നടന്നു. മത്സരത്തിൽ സമീപ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കേരള ആരോഗ്യ സർവകലാശാല PRO സി എസ് രാമകൃഷ്ണൻ, എം എസ് ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. പ്രിൻസിപ്പൽ എം എസ് ബാലകൃഷ്ണൻ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. തളി റോസ് ഗാർഡൻ സ്കൂൾ അധ്യാപകൻ വിജയവത്സൻ, അധ്യാപകരായ ശ്രുതി എം എസ്, അഖില പി പണിക്കർ എന്നിവർ പ്രസംഗിച്ചു. BCB ന്യൂസ്, വരവൂർ.